DPS 아니 잠깐만요 다들 BNG ബോക്സും സ്പീക്കറും എടുക്കണം വേണ്ട അല്ലേ ഇത് കിട്ടില്ല ആണോ അന്നൊക്കെ ഇതാണ്
കഴിഞ്ഞിട്ടാണ്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ വിസ്ഡം ഫാക്കൽറ്റിയുടെ ഒരു വിസ്ഡം ഫാക്കൽറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് അറിയാവുന്ന പോലെ അച്ഛൻ ചേട്ടൻ താഴെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് ഇത്രയും പ്രായത്തിൽ നടന്ന് മുകളിൽ കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നലെ വരാം എന്നറിയും നമുക്ക് കയറാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സ്വാഭാവികം ഇത്രയും നില കയറി തിരിച്ചറിയിക്കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് സത്യത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് അദ്ദേഹം കൂടിയിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് സംസാരിക്കാൻ തന്നെയായിരുന്നു താല്പര്യം. പക്ഷേ നമ്മുടെ പല പരിമിതികളും കൊണ്ട് ക്യാമ്പസിൽ അങ്ങനെ നമുക്ക് അവിടെ ഗ്യാദർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കൊണ്ട് മാത്രം പിന്നെ അദ്ദേഹത്തിന് നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആബ്സൻസ് മീൻസ് ഈ ഹോളിലുള്ള ആബ്സൻസ് തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഇത്രയും രാവിലെ ഇന്ന് രാവിലെ 8:00 അദ്ദേഹം ഞാൻ അതിന് തുടർച്ചയാണ് ഈ ഇന്നത്തെ പ്രഭാഷണം. അപ്പം നമ്മുടെ ഈ വിസ്ഡം ഫാക്കൽറ്റി പ്രോഗ്രാമിൻ്റെ ഗസ്റ്റായി വിസ്ഡം ഫാക്കൽറ്റി ആയിരുന്നത് കെ എൻ സുനന്ദൻ സാറാണ്. അദ്ദേഹം നിലവിൽ അസം ബ്രാഞ്ച് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. നമുക്ക് ഇന്നത്തെ പ്രഭാഷണ വിഷയം കലാ തൊഴിൽ അറിവ് കൈകാര്യയുടെ മാതൃകകൾ ആർട്ട് വർക്ക് നോളജ് ആൻഡ് അക്സാൻഡ് മോഡൽ ഓഫ് നോയിങ്. ഡൂയിങ് ആസ് നോയിങ് എന്നുള്ള ഒരു പ്രപ്പോസിഷൻ ചെയ്ത്തിലൂടെ തന്നെയാണ് അറിവുൽപാദനം സാധ്യമാവുക, അല്ലെങ്കിൽ അറിവുൽപാദനത്തിൻ്റെ ജ്ഞാനവ്യവസ്ഥയുടെ വ്യവഹാരങ്ങളിൽ മേൽക്കീഴ് ഹൈറാക്കിക്കൽ സിസ്റ്റം അനുസരിച്ച് പലതരത്തിലുള്ള നിലവിലുള്ള നിർമ്മിതികളിൽ നമ്മൾ പലപ്പോഴും ജ്ഞാനവ്യവസ്ഥയിൽ തഴഞ്ഞിട്ടുള്ളതോ അതല്ലെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ടോ മാത്രം കണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടുവന്നിരുന്ന ഒരു സമ്പ്രദായത്തിന് വേറെ രീതിയിൽ പുനർവായനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ഇപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്ത കാസ് നോളജ് ആൻഡ് പവർ ways of knowing in 20th century Malabar. ആ ടെക്സ്റ്റിലും അദ്ദേഹം പറയുന്ന ഒരു പ്രധാന ആർഗ്യുമെൻ്റ് അതാണെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. തുടർന്ന് ഞാൻ അധികം സംസാരിക്കുന്നില്ല, രണ്ടു പേർക്ക് പറയാൻ പ്രിൻസിപ്പളിൽ നിന്ന് അഡ്വൈസിൽ നിന്ന് ക്ഷണിക്കുന്നു. തുടർന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ സുനന്ദൻ കെ എൻ സാറിനെ ആർദ്രം സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ ഇത്രയും അദ്ദേഹം യഥാർത്ഥത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം എഞ്ചിനീയറിംഗുകളിൽ പഠിക്കുകയായിരുന്നു അവിടെ നിന്ന് പിന്നീട് അതല്ല തൻ്റെ കർത്തകളെന്ന് മനസ്സിലാക്കി ചരിത്രത്തിലേക്കും മലയാള സാഹിത്യത്തിലേക്കും ഒക്കെ ഇറങ്ങിച്ചെല്ലുകയാണ്. എനിക്ക് തൃശ്ശൂർ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. തൃശ്ശൂരുകാരനാണ്, തൃശ്ശൂരുകാരനല്ല ബേസിക്കലി പാലക്കാടുകാരനാണ്, പക്ഷേ തൃശ്ശൂരാണ് കൂടുതൽ ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിരുന്നത്. സാഹിത്യ അക്കാദമിയും ഒക്കെ വളരെയധികം അടുത്തിടപഴകിയും അദ്ദേഹം ഇപ്പോൾ അസിം ബ്രാഞ്ച് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തെ കുറിച്ച് ഭഗത് സാർ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ കലകൾ എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞ് വന്നത് എങ്ങനെയാണ് എവിടെ നിന്നാണ് മറ്റുള്ള ഈ ആർട്ടിസണൽ നോളജൊക്കെ നമ്മൾ കലയാണോ അല്ലയോ എന്നൊക്കെയുള്ള ചില ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു ടോക്കായും മാറും ഇതെന്ന് വിചാരിക്കുന്നു.
എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ വിസിറ്റിംഗ് ഫാക്ടറായിട്ട് ലഭിച്ചതിൽ വളരെ സന്തോഷം. കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഷെയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓഡിയൻസിനോട് സംസാരിക്കുന്നത്. കലാകാരന്മാരായിട്ടുള്ള അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് സംസാരിക്കുന്നത് എൻ്റെ മേഖലയല്ല. ഒരു ഇതുവരെ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നത് ഒന്നുകിൽ പബ്ലിക് ഓഡിയൻസ് അതല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ അങ്ങനത്തെ തരത്തിലുള്ള ആളുകളുടെ മുമ്പിലാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ പുസ്തകം ഇത് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മേഖലകളിലുള്ളവരെ കൂടി അഡ്രസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ ഓഡിയൻസായിട്ട് എൻ്റെ വായനക്കാരായിട്ട് ഇമാജിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ അധികം സന്തോഷമുണ്ടായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയത്. പക്ഷെ അതേസമയം കുറച്ച് സംശയങ്ങളുണ്ട്. കാര്യങ്ങൾ ബേസിക്കലി ഞാൻ പുസ്തകത്തിൽ പറയുന്നതിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ലാംഗ്വേജിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റ് ബോഡി ഇത് ഉപയോഗിക്കാതെ ലാംഗ്വേജിലൂടെ പ്രഭാഷണം, എഴുത്ത്, അതൊക്കെ നമ്മൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലൂടെ കാര്യങ്ങൾ, വിവരങ്ങൾ, ജ്ഞാനം കൈമാറുക എന്നുള്ളതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ടാണ് എൻ്റെ പുസ്തകം ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ രൂപത്തിൽ ഈ കാര്യം എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊടുത്ത് അത് ചെയ്യാനറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പം അതിൻ്റെ തന്നെ ഒരു സ്വയം വിമർശനമായിട്ട് ഈ പ്രശ്നത്തിന് ഈ രൂപത്തെ നമ്മുടെ സംസാരം, പ്രഭാഷണം, നിങ്ങളെ കേട്ടിരിക്കുക, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയ ചില ധാരണകളുണ്ടല്ലോ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കേൾ പ്രസംഗിക്കുന്നു, അത് കേൾക്കുന്നു, പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു, അറിവ് കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അതിനെ എന്താ പറയുക പ്രശ്നവൽക്കരിക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ഒരു അരമണിക്കൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് കല അങ്ങനെ പ്രകൃതി ആദ്യോ ഈ കാര്യങ്ങളിൽ നമ്മുടെ പ്രതിനിധിത്വം ചില ധാരണകളെ കുറിച്ച് ഒന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരോട് പഠിക്കുമ്പോൾ പറഞ്ഞു ഈ കൈ സ്വതന്ത്രമാകുന്നതാണെന്ന്.
സ്റ്റീരിയോടൈപ്പ് ആദിവാസി സംഗീതങ്ങൾ ഫോക്ക് ലോർ
ഫോട്ടോഗ്രാഫി വരുമ്പോൾ പെയിന്റിങ്ങിൽ പറ്റും പെയിന്റിങ് ചെയ്യുന്നു പെയിന്റിങ്
വലിയ സിസ്റ്റിലേക്ക് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇന്റർപ്രിറ്റേഷനാണ് എന്നുള്ളത്. പക്ഷേ ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ധാരണ ഇന്ത്യയിലെ ഒരു ആളെയോ ഇതിനെയോ ബ്രിട്ടീഷുകാരെ കാണണമെങ്കിൽ ഇവിടെ വന്നോ കാണണമെന്നില്ല. എന്നുള്ളതാണ് വസ്തുനിഷ്ഠത എന്നുള്ള ഉദ്ദേശിച്ചത്. അത്
ശാസ്ത്രവും രണ്ടും തന്നെ വേണം എന്നും നല്ല വേണം ധാരണ
അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകളിൽ നിന്ന്
പക്ഷെ
പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതോടുകൂടി അവര് ഒരു അതിലേക്ക് എൻട്രി ചെയ്യാത്ത ആളുകൾക്ക് കൊളോണിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പ്രവേശിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് പുതിയ രീതിയിലുള്ള പ്രൊഡക്ഷൻസ് പുതിയ തരം പ്രൊഡക്ടുകളുമായി മത്സരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ലാതെ അവരുടെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള വാല്യൂവിനെ കുറിച്ചുള്ള ധാരണകൾക്കും വ്യത്യാസമാണ്. അപ്പൊ കലാകാരൻ എന്ന നിലയ്ക്ക് അവർക്ക് വാല്യൂ നിങ്ങളൊരു കലാകാരനാണ്. പക്ഷേ ഒരാളുടെ സ്കൾപ്ചർ അത് സ്കൾപ്ചർ ഐഡന്റിറ്റി എന്ന രീതിയിലല്ലാതെ അത് ബിൽഡിങ്ങിന്റെ ഭാഗമാവുമ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൾപ്ചർ അപ്പൊ പുതിയ പ്രോഡക്ട്സ് എങ്ങനെയാണ് അത് വരയ്ക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനനുസരിച്ച് മോഡൽ വരയ്ക്കുന്നു.
സെപ്പറേറ്റ് ചെയ്ത് അത് ചെയ്യേണ്ടതുള്ള ആക്സസ് ആണ്.
സംസാരിക്കും. അതവര് പറയുന്ന ഒരു കാര്യം, ഒരു പ്രധാന കാര്യം, ഒരു മരണത്തിന്റെ സ്മൂത്ത്നെസ്, സ്മൂത്തായ എന്തൊക്കെ കേട്ടാണുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ സെപ്പറേഷൻ നമ്മൾ
കിട്ടുന്നില്ല. അത് കാരണം തന്നെ 50% അത് വന്നത് 11% എല്ലാവരും
പക്ഷേ ഈ ഒരുപാട് സാക്സ് ഒക്കെ ബയോളജി നമ്മൾ ഈ വിഷ ടോളറൻസ് സെൻസസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ജന വിഷുശീലി അതിനാൽ എനിക്ക് പെട്ടെന്ന്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സഹകരണ സ്ഥാനമാണ്.
ഇന്നോഷ ശാസ്ത്രീയ കൂട്ടത്തിലുള്ള ആരും ഉപയോഗിക്കുന്നതെന്ന് കാണാൻ തന്നെയാണ്. ഒരു പ്രത്യേക നമ്മളതൊക്കെ പങ്കെടുത്തിട്ട് കൊണ്ടാണ് എതിർത്തിരിക്കുന്നത്. അപ്പോ ഒരു പ്രത്യേക തരം കൺസ്യൂമർ പ്രോഡക്റ്റ് ശരി എല്ലാവരും ഉപയോഗിക്കുക എന്ന് പറയുന്ന രീതിയിലല്ല, അത് ഗവൺമെന്റ് തന്നെ അറിയപ്പെടില്ല എന്നുള്ള നമ്മൾ പറഞ്ഞു. ഒരു പ്രോഡക്റ്റ് ശേഷി പ്രൊഡക്റ്റ് ചെയ്യണമെന്നുണ്ട് ഉദ്ദേശിക്കുന്നത് മണക്കെട്ടാവാം, അല്ലെങ്കിൽ മരുന്നാവാം, അല്ലെങ്കിൽ പ്രത്യേക കലാരൂപമാവാം, എന്തായാലും സംബന്ധിച്ച് ദോഷമാണെന്നുള്ളത് എന്നെ നമ്മൾ എന്താ ചെയ്യാൻ ഞങ്ങൾ ആരും കാണില്ല എന്നുള്ളതല്ല എപ്പോഴും ഉണ്ടല്ലോ. പലപ്പോഴും ഇന്നത്തെ രാഷ്ട്രീയ രൂപത്തിലുള്ളത് ഗവൺമെന്റ് തന്നെ നിരോധിക്കണം എന്നുള്ളത് കാണാനുള്ള രൂപത്തിൽ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വിദേശ നമ്മള് പ്രശ്നമുണ്ടാണെങ്കിൽ അത് ഇവയുടെ സമ്പ്രദായമായി ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം, അതായത് ഹാൻഡിക്രാഫ്റ്റ് റിവൈഡ് ചെയ്യുക, അതിനെ നെല്ലേക്ക് പോണമെന്നായി ബന്ധപ്പെടുത്തി റിവൈഡ് ചെയ്യുക എന്നത് കാസ്റ്റുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് നിലനിൽക്കുന്നത്. അത് കാരണം അതിനെ കുഴപ്പമൊന്നും കണ്ടെത്തില്ല. കാരണം ജനറലി കണ്ട സംസ്ഥാനം
നിന്നാ പറഞ്ഞ രീതിയിൽ തുടരും. നിന്ന് തന്നെ
Bye.
ഡോക്ടർ
നേഴ്സ് നമ്മളെ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്ത് ഇയാൾ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ ചോദിച്ചു. ഹലാക്കിയുണ്ട്, പക്ഷെ ഫിസിക്കൽ ജോബിന്റെ നിൽക്കുന്നതിനുള്ള അലർജി ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളത് ജാതിയുടെതാണ്. ഈ ഐ ടി എഞ്ചിനീയറിംഗ് സ്ഥാപിച്ചു. എഞ്ചിനീയറിംഗ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഈ എഞ്ചിനീയറിംഗ് സെക്രട്ടറി ആക്കിയൊക്കെ പോകും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ പഠിക്കുന്നത് കുറച്ച് വർക്ക്ഷോപ്പിലേക്ക് കോളേജ് വർക്ക്ഷോപ്പിലേക്ക് പണിയെടുക്കുന്നു.
പക്ഷേ വാസിച്ചപ്പോൾ അത് മാർക്കറ്റിൽ നിന്നില്ല എന്നല്ല, ഒരു ഉച്ചിരിക്കണം, ഒരു വള, ഒരു സിംഹാസനം, ഒരു ജനൽ, അതൊക്കെ ആർട്ട് വർക്കായിട്ട് അംഗീകരിച്ചിട്ടുണ്ടാവും. ആർട്ട് വർക്ക് നമ്മുടെ കല്യാണ ആർട്ടിനെ ആസ്വദിക്കുക നമ്മുടെ ചോദ്യം മ്യൂസിയത്തിൽ സ്പെസിഫിക് പ്ലേസ് ബിനാലയിൽ നമ്മൾ ചെയ്യാൻ ബിനാലയിലൊക്കെ ചെറുത് ആർട്ട് വർക്കൊക്കെ കാണാം. അപ്പൊ അത് കുറച്ചുകൂടി
ധാരണകളും ഒരു പ്രശ്നമാണ്. അപ്പൊ എക്സാക്ട് ഞാൻ പറഞ്ഞതാണ്.
പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാണ് വർക്ക്ഷോപ്പുകളിൽ കയറാൻ കഴിയില്ല. വൈദ്യുതി നന്നാക്കുന്ന വർക്ക്ഷോപ്പുകളിൽ ഇന്നത്തെ പൈസ സംവിധാനം അല്ലെങ്കിൽ തന്നെ കമ്പനികൾക്ക് എല്ലാ കമ്പനികൾക്കും കൂടുതലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് തരില്ല. ഈ റൂം ക്ലീൻ ചെയ്യുന്നത് അത് റീപ്ലേസബിൾ ജോബ് ആയിട്ടും ഒരു എഡ്യൂക്കേഷനിലെ മെയിൻ പാത്രക്കാരാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. ആളുകളുടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് താഴെയുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ
Good.
ഒന്നും ഫിസിക്കൽ വയലൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ വയലൻസ് ഇപ്പോൾ ഇന്റർനാഷണൽ മാരേജിനെ ഒരു തരത്തിൽ മതിക്കേണ്ട സിസ്റ്റമാണ്. ഇന്റർനാഷണൽ മാരേജ് ജാതി അഭിമാനക്കുക നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടെണ്ണം പ്രവർത്തി സംഭവിച്ചിട്ടുണ്ട് ജാതി അഭിമാനക്കുക. അപ്പോൾ അതൊക്കെ അത് സൂചിപ്പിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങളും വളരെ ശക്തമായി പലരും കൊടുക്കുന്നു. കലാലയം ശേഷി സിനിമയിലായാലും ശേഷി എല്ലാം എല്ലാവരും